കോഴിക്കോട് കണ്ടോ 114 രൂപ 49 പൈസയാണ് ഒരു ലിറ്റർ പെട്രോളിന്. ഡീസലിനാണെങ്കിൽ അത് 101 കവിഞ്ഞിരിക്കുന്നു. എന്താ ചേട്ടാ വീണ്ടും വില വർദ്ധിച്ചു? എന്ത് ചെയ്യാനാ, വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ, അടിക്കുക എന്നുള്ളതല്ലാതെ. വളരെ കഷ്ടപ്പാടാണ്. പെട്രോൾ പമ്പിലെ ചേച്ചിയുണ്ട്. ചേച്ചി, എന്താ ആളുകളൊക്കെ വരുമ്പോൾ പറയുന്നത്? നിങ്ങളാണോ ഈ ദുരിതമൊക്കെ കേൾക്കുന്നത്? എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളെന്താ കൂട്ടുന്നത്, നിങ്ങളെന്താ കൂട്ടുന്നത്. ഞങ്ങളല്ല കൂട്ടുന്നത്, ഇത് സർക്കാരാണ്. സർക്കാർ അതിന് വേണ്ടിയിട്ട് നടപടി എടുക്കുക. പാചകവാഹനത്തിന് വില കൂടി. ഡീസലിനായിട്ട് ഇന്നലെ നമ്മൾ ഓടിയിട്ട് 300 രൂപ കൂടെ കൂട്ടിയിട്ട് തന്നെ ഇന്നും കൂടി ഓടി നോക്കിയിട്ടാണ് കൊണ്ടു നിർത്തിയിട്ട് നാളെ. ഇതെങ്ങനെ കൊണ്ടിറങ്ങണ്ടേ? മണിക്കാറ് 4 മണിക്ക് 3 മണിക്കാറുള്ളൂ. ഇപ്പോൾ ഒന്നും നടത്തിക്കൊണ്ട് തരാമെന്ന് എനിക്ക് പോകില്ല. സോട്ടം നിർത്തുകയാണോ? സോട്ടം ഞങ്ങളോട് പറഞ്ഞത് നിർത്തിയിടാൻ അറിഞ്ഞു ഒരാൾ. ദിവസം എങ്ങനെ കൂടി വന്നാൽ ഇന്നും കൂടി ഞാൻ ഉണ്ടാകും. ഞാൻ പട്ടിണിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ തൊഴിലാളികൾ പണ്ട് നമ്മൾ ഈ വണ്ടി പെട്രോൾ അടിച്ചാൽ 100 രൂപ പെട്രോൾ അടിച്ചാൽ 4-5 ദിവസം ഓടണാണ്. ഇപ്പോഴത്തെ കണക്കിന് ഒരു ദിവസം പോലും തേച്ച് ഓടാൻ കഴിയില്ല. വണ്ടി നോക്കി സ്പെൻഡറാ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 100 രൂപ അടിക്കുന്ന സാധനമാണ് ഇപ്പോൾ 150 രൂപ അടിക്കുന്ന രൂപത്തിലേക്ക് വരുന്നത്. മീൻ ചിലവുണ്ടോ? മീൻ വളരെ മോശമാണ്. ഇടയിലാണ് ഇപ്പോൾ ഈ എണ്ണയ്ക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്? മൊത്തം കൂടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ നട്ടെല്ലൊടിക്കുന്നതാണ്. അച്ചാദി നായക എന്നാണ് പറഞ്ഞത്. ആര്? നരേന്ദ്രമോദി. അപ്പോൾ അച്ചാദി നായക ആക്കി തരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെ നട്ടെല്ലൊടിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കടലോര മേഖലയിൽ പോയിട്ട് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്താലും മനസ്സിലാവും. ഓരോ ബോട്ടും ഓരോ യാനങ്ങളും ഇപ്പോൾ 22 രൂപ മണ്ണെണ്ണ കയറ്റിയല്ലോ. എന്താ സ്ഥിതി എന്നുള്ളത്? ഈ വാഹനം ഒരു ദിവസം 250 കിലോമീറ്ററാണ് ഓടുന്നത്. 5500 രൂപയുടെ എണ്ണ വേണം. ഞങ്ങൾ 3 ജോലിക്കാരുണ്ട്. 2500 രൂപ ബത്ത. അപ്പോൾ 8 രൂപയല്ലേ ഈ ബസ് രാത്രി വരെ ഓടിക്കഴിഞ്ഞാൽ 8 രൂപ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തേയ്മാനം മറ്റുള്ള കാര്യങ്ങളൊക്കെ മുതലാളിയുടെ കയ്യിൽ നിന്ന് പൈസ കൂട്ടിയിടേണ്ട ഒരവസ്ഥയാണ്. ദിനംപ്രതി പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കടിഞ്ഞാണിട്ടേ പറ്റൂ. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ആളുകളുടെ എല്ലാം തന്നെ പ്രതികരണം കാണിക്കുന്നത്. ഈ പെട്രോൾ പമ്പുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാവർക്കും ഒന്ന് തന്നെയാണ് പറയാനുള്ളത്. എങ്ങനെയെങ്കിലും ഇതിനൊരു കടിഞ്ഞാണിടാൻ, അത് ആരോട് പറയണം, എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പിന്നെയും എണ്ണയടിച്ച് തിരിച്ചു പോകേണ്ട അവസ്ഥയിൽ സാധാരണ ജനങ്ങൾ ഇന്നും വിഷമിക്കുകയാണ്.